everyone, welcome back to my channel. Appo indha nammal chiratta vechittu antique jewellery box aanu thayaarakkunnathu. Antiques boxes thayaarakkan vechi idu pole rendu chiratta namakku vendathu. Adu sandpaper vechittu onnu clean aakki edukkam. Adin shesham tissue paper vechittu onnu cover edukkam. Tissue paper full aayittu ottikkunnathinekkal nallathu idu pole piece piece aayittu ottikkunnathaanu. Adin shesham glue like korchu water kodi mix cheyittu chiratta ilekkaakka. Innittu oronu aayittu ottichedukkam. അപ്പോൾ ജ്വല്ലറി ബോക്സിൻ്റെ ആ ബേസാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ചിരട്ടയിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നുണ്ട്. ഒരു ലെയറൊന്നും കൊടുത്താൽ ശരിയാവില്ല. അപ്പോൾ രണ്ടോ മൂന്നോ ലെയറൊക്കെ കൊടുത്താൽ കുറച്ച് നല്ല തിക്നെസ് ഉണ്ടാവും. അതിന് ചിരട്ടൻ്റെ അടിയിൽ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് എവിടെയെങ്കിലും വെക്കുമ്പോൾ ഒന്ന് ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. അത് സ്ട്രോങ് ഗ്ലൂ വെച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ഒട്ടിച്ച ക്യാപ്പ് കൂടി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കും. അപ്പോൾ ഇതിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്യാപ്പ് റെഡി ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചിരട്ടയിലേക്ക് ചെറിയ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അതിലേക്ക് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ചിരട്ടയും നമ്മൾ ചെയ്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡിസൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറും അരിയുമാണ് യൂസ് ചെയ്യുന്നത്. ടിഷ്യൂ പേപ്പേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ തൊട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത ടിഷ്യൂ പേപ്പേഴ്സ് എല്ലാം അതിന് ചിരട്ടൻ്റെ മേലെ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ റോൾസ് എല്ലാം ഒട്ടിച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ മേലെ അരി ഇട്ടിട്ട് വന്ന് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അരി നമ്മളിടുമ്പോൾ ഇതിന് ക്ലിയർ വാനിഷ് അടിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കാടായി പോകും. വൈരിയും കൂടി അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ബ്ലാക്ക് ആക്രിലിക് കളർ കൊടുക്കാം.
ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് യെല്ലോ ആക്രിലിക് കളർ കൊടുക്കാം. ഇപ്പോൾ കളർ കൊടുത്താൽ തന്നെ കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഇനി ഇതിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേൾ കളർ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്, എവിടെയെങ്കിലും ഒന്ന് വരച്ചതിന് ശേഷം ഇതിലേക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിരട്ട വെച്ചിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻറ്റിക് ജ്വല്ലറി ബോക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.